കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറം ഫാം ലൈവ്ലിഹുഡ് പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കുന്ന ജില്ലാ ഇനീഷ്യേറ്റീവ് പ്രോഗ്രാമായ മോഡൽ പ്ലോട്ടിന്റെ നിലമ്പൂർ ബ്ലോക്കിലെ ഉദ്ഘാടനം വഴിക്കടവ് സി ഡി എസിലെ ആശ ജെ എൽ ജി ന്യൂട്രീഷൻ ഗാർഡനിൽ വെച്ച് നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കൃഷി പഠിക്കുന്നവർക്കും കൃഷി ഉദ്യോഗാർത്ഥികൾക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കുമായി കൃഷിയിൽ ഗവേഷണം നടത്തുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മാതൃകാ തോട്ടങ്ങൾ ജില്ലയിൽ ഒരുക്കി. ന്യൂട്രീഷൻ ഗാർഡൻ, പന്തൽ പച്ചക്കറി, വാഴ, നെല്ല് എന്നിവയിലാണ് മാതൃകാ തോട്ടങ്ങൾ ഒരുക്കുന്നത്. ജില്ലയിലെ എല്ലാ ബ്ലോക്കിലും 5 തോട്ടങ്ങളാണ് ഒരുക്കുന്നത്. അര ഏക്കർ സ്ഥലം വരെയാണ് ഇതിന് കണ്ടെത്തേണ്ടത്. കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ വഴിയായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുക. ആരംഭത്തിൽ മത്സ്യം, ആട്, കോഴി, താറാവ് തുടങ്ങിയ കൃഷികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂട്രീഷൻ ഗാർഡനിൽ കൂർക്ക, കാച്ചിൽ, നടുതല എന്നീ കൃഷികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും മികച്ച രീതിയിലുള്ള ചെറിയ തോട്ടങ്ങൾ ഒരുക്കി സന്ദർശകർക്ക് കൃഷിപ്പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പിന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ 15 ബ്ലോക്കുകളുണ്ട്. ഇത്രയും ബ്ലോക്കൊന്നും 5 വീതം ജെ എൽ ജികൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവർക്ക് ഓരോ തരത്തിലുള്ള കൃഷി ചെയ്യാൻ ഒരു 30 സെന്റ് സ്ഥലം, അതിൽ നമ്മൾ പറയുന്ന രീതിയിൽ കൃഷി ചെയ്യുക. അപ്പോൾ വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് ന്യൂട്രീഷൻ ഗാർഡൻ എന്നുള്ളതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആശ ജെ എൽ ജിയാണ്. അതിലത്തെ ആളുകളാണ് നിൽക്കുന്നത്. അവർക്ക് നടുതല, കൂർക്കില്, കാച്ചില്, ചേമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പറയുന്ന പോലെ അവർ കൃഷി ചെയ്ത് തരിക. പിന്നെ പുറത്തുനിന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് കാണിക്കാനും അങ്ങനെ ഒരു മോഡൽ പ്ലോട്ടായിട്ട് ഇതിനെ നിലനിർത്തുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ റിവോൾവിംഗ് ഫണ്ടായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സി ഡി എസിൽ എത്തിയിട്ടുണ്ട്. ഇതിന് സാവധാനം അവർക്ക് കൊടുക്കും. ഒരു വർഷം കഴിയുമ്പോൾ അത് തിരിച്ചടയ്ക്കുന്ന രീതിയിൽ. വഴിക്കടവ് പൂവത്തിപ്പൊയിൽ ആശ ജെ എൽ ജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് കൃഷി തുടങ്ങിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി, സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ രാജമ്മ, വാർഡ് മെമ്പർ റിയാനത്ത്, മറ്റു ജെ എൽ ജി അംഗങ്ങൾ, ബ്ലോക്ക് കോർഡിനേറ്റർ നിഷ, ജോണി, നിഷാദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കർഷകർക്ക് ആവശ്യമായ പരിശീലനം ആനക്കയം കശുവണ്ടി ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് മുൻപ് നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, വഴിക്കടവ്.